ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കോമറ്റ് സ്വാൻ അതുപോലെ എന്താണ് കോമറ്റ് അഡ്ലസ് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇത് മെയ് പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് എന്താണ് ആ ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാനിരിക്കുന്ന കറണ്ട് അഫയേഴ്സിനെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു പോർഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മെയ് മാസം മുതൽ തന്നെ ഇത് ഈ ഒരു കാര്യം അതായത് കോമറ്റ് സ്വാനിനെ കുറിച്ചുള്ള ന്യൂസ് പല ന്യൂ പല ആർട്ടിക് പല ന്യൂസ് പേപ്പേഴ്സിനത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ന്യൂസ് ആർട്ടിക്കിൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ പറയുന്നത് കോമറ്റ് സ്വാൻ ആൻഡ് കോമറ്റ് അറ്റ്ലെസ്റ്റ് ടു ഫ്ലൈ ക്ലോസ് ടു ദ സർവീസ് ഓഫ് എയർത്ത് ഇൻ മെയ് ട്വൻറ്റി ട്വൻ്റി മെയ് ട്വൻറ്റി ട്വൻറ്റിയിൽ കോമറ്റ് സ്വാനും കോമറ്റ് അറ്റ്ലെസ്സും വളരെ ക്ലോസ് ആയിട്ട് എർത്തിൻ്റെ സർഫസിന് വളരെ ക്ലോസ് ആയിട്ട് സഞ്ചരിക്കുമെന്നാണ് പറയുന്നത് എർത്തിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല പക്ഷേ ഇത് കുറച്ച് നാളിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് സഞ്ചരിക്കുന്നത് അതുപോലെ ഫോബ്സ് മാഗസിനും ഈ ഒരു ആർട്ടിക്കിൾ ഈ ഒരു ന്യൂസ് വളരെ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ കോമറ്റ് എന്ന വാക്ക് അതിൻ്റെ മലയാളത്തിൽ നമ്മൾ തൂമ എന്നാണ് മലയാളത്തിൽ ഇതിനെ പറയുന്നത് ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞേക്കുന്ന കോമറ്റ് സ്വാൻ കോമറ്റ് സ്വാന് എർത്തിൻ്റെ സർഫസിന് കൂടെ അല്ലെങ്കിൽ എർത്തിന് ആയിട്ട് സഞ്ചരിക്കുന്നത് മെയ് പതിമൂന്നാം തീയതിയും അതുപോലെ കോമറ്റ് അറ്റ്ലിസ് അത് ഇരുപത്തി മൂന്നാം തീയതിയുമാണ് എർത്തിന് ആയിട്ട് സഞ്ചരിക്കുന്നത് ഇനി കോമറ്റ് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഒരു അമേച്ച ആസ്ട്രോണമറാണ് അദ്ദേഹത്തിൻ്റെ പേര് മൈക്കൽ മെറ്റാസിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സോ ഇദ്ദേഹം കണ്ടെത്തിയത് ലെവൻത് ഏപ്രിൽ ട്വൻ്റി ട്വൻറ്റിയിലാണ് ഇദ്ദേഹം ഇത് കണ്ടെത്തിയത് ഇനി ഈ കോമറ്റ് സ്വാനിൻ്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ് ഗ്രീനിഷ് കളർ ആൻഡ് ലോങ് ടെയിൽ അതാണ് ഇതിൻ്റെ പ്രത്യേകത വളരെ ബ്രൈറ്റായിട്ട് ഗ്രീനിഷായിട്ട് കളറും അതുപോലെ ഇതിൻ്റെ ലോങ് ടെയിലുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ പിക്ചർ നമുക്ക് കാണാം ഇതാണ് കോമറ്റ് സ്വാനിൻ്റെ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വളരെ ബ്രൈറ്റായിട്ടുള്ള ഗ്രീനിഷ് കളറ് അതുപോലെ തന്നെ ലോങ് ആയിട്ടുള്ള ടെയിലും ഈ ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോങ്ങ് ആയിട്ട് കാണപ്പെടുന്ന ഈ ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമറ്റ് എന്ന് പറയുന്ന ധൂമകേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ അടുത്ത് നോക്കുന്നുണ്ട് അപ്പം നമുക്ക് മനസ്സിലാവും എനിവേ ഇതൊരു ഐസി മാറ്ററാണ് അപ്പോൾ ഇത് എന്താണ് എർത്തിന് അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിനകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് സണ്ണിൻ്റെ ടെമ്പറേച്ചർ കൊണ്ട് ഈ ഐസ് അത് വേപ്പർ ആകുന്ന സമയത്ത് ഈ വേപ്പറാണ് നമുക്ക് ഈ ലോങ് ടെയിലായിട്ട് ഈ കാണാൻ കഴിയുന്നത് ഓക്കെ ഓക്കെ ഇനി ഇനി നമ്മൾ അടുത്തതായിട്ട് കോമറ്റ് അറ്റ്ലെസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കോമറ്റ് സ്വാൻ അത് ഡിസിൻറ്റിഗ്രേറ്റഡ് ആയിട്ടില്ല പക്ഷേ കോമറ്റ് അറ്റ്ലെറ്റ്സ് അത് ഡിസിൻറ്റിഗ്രേറ്റഡ് ആയി എന്നാണ് പറയുന്നത് ഇവിടെ നാസയുടെ ഒരു ആർട്ടിക്കിളാണ് ഹബിൾസ് വാച്ചസ് കോമറ്റ് അറ്റ്ലറ്റ്സ് ഡിസിൻറ്റിഗ്രേറ്റ് ഡിസിൻറ്റി ഡിസിൻറ്റിഗ്രേറ്റ് ഇൻ ടു മോർ ദാൻ ടു ഡസൻ പീസസ് ടു ഡസൻ പീസിലധികമായിട്ട് ഇത് ഡിസിൻറ്റിഗ്രേറ്റ് ആയി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ രണ്ട് പിക്ചറും കൊടുത്തിട്ടുണ്ട് ഏപ്രിൽ ഏപ്രിൽ ട്വൻറ്റിയിലും ഏപ്രിൽ ട്വൻറ്റിയിലും അതുപോലെ തന്നെ ഏപ്രിൽ ട്വൻറ്റി ത്രീയിലും ഇതിൻ്റെ രണ്ട് പിക്ചേഴ്സ് ഇതിൻ്റെ ഡിസിൻഗിറേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഈ ആസ്റ്ററോയിഡ്സും അതുപോലെ കോമറ്റ് മാത്രമല്ല ആസ്റ്ററോയിഡ്സ് മീറ്റിയോയിഡ്സ് എന്താണെന്നുണ്ടെങ്കിൽ എർത്തിൻ്റെ സർഫസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അത് പൊട്ടും അത് ഡിസിൻറ്റിഗ്രേറ്റഡ് ആകും അത് ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ റോഷേ ലിമിറ്റ് എന്ന് പറയുന്നത് ആ ഒരു ലിമിറ്റ് കഴിയുന്ന സമയത്താണ് അത് ഡിസിൻഗിഗ്രേറ്റഡ് ആകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ കോമറ്റിനെക്കുറിച്ച് മാത്രമേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഓക്കെ അടുത്ത് നമ്മൾ കുറച്ച് ബേസിക്സ് ആയിട്ട് ഇത്രയും ഈ ഒരു ഇത്രയും കറണ്ട് അഫയേഴ്സും ഈ ഒരു കറണ്ട് ആയിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ഫാക്റ്റ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഈ നോളജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ എന്താണ് ബേസിക്സ് ആയിട്ട് വാട്ട് ഈസ് കോമറ്റ് എന്താണ് കോമറ്റ് കോമറ്റിൻ്റെ മലയാളം ഞാൻ പറഞ്ഞായിരുന്നു ധൂമഗീതു എന്ന് നമ്മൾ പറയുന്നു അതിനുശേഷം എന്താണ് ആസ്റ്ററോയിഡ്സ് ആസ്റ്ററോയിഡിൻ്റെ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിഹ്നഗ്രഹം എന്നാണ് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതിനുശേഷം മീറ്ററോയിഡ് അതുപോലെ മീറ്റ്യോർ അതുപോലെ മീറ്റോറൈറ്റ്സ് ഇത് മൂന്നും ഒന്ന് തന്നെയാണ് അതിൻ്റെ വ്യത്യസ്ത സ്ഥലത്ത് നിൽക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ മൂന്നിൻ്റെയും പേര് മാറുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോമറ്റ് അതുപോലെ ഈ മൂന്നെണ്ണത്തിൻ്റെ ഡെഫിനേഷൻ ബേസിക് ഡെഫിനേഷനാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് നാസയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷനാണ് അപ്പോൾ കോമറ്റിൻ്റെ ഡെഫിനേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോമറ്റ് ഡെഫിനേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോമിക് സ്നോബാൾ ഓഫ് ഗ്യാസ് ആൻഡ് ഡസ്റ്റ് ദാറ്റ് മേക്ക് എ സ്വീപ്പിംഗ് ഓർബിറ്റ് എറൗണ്ട് അവേഴ്സ് ആണ് നേരത്തെ പറഞ്ഞ പോലെ എന്തായിരുന്നു ഡസ്റ്റും അതുപോലെ തന്നെ ഗ്യാസും ചേർന്നിട്ടുള്ളൊരു സ്നോ ബോളിനെയാണ് എന്ന് പറയുന്നത് കോമറ്റ് എന്ന് പറയുന്നേക്കുന്നത് ഇനി ആസ്റ്ററോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് റോക്കി ഫ്രാഗ്മെൻറ്റ് ആർ ലെഫ്റ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് അവർ സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റം ബിഗിനിങ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ആയിട്ടുള്ള റോക്കി ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിണാമം പറയുന്നത് പോലെ തന്നെ ഓരോ പ്ലാനറ്റ്സ് വ്യത്യസ്ത ആയിട്ടാണ് അത് പ്ലാനറ്റായി മാറുന്നത് പക്ഷേ ഇത് പ്ലാനറ്റ് പ്ലാനറ്റാകാതെ നിൽക്കുന്ന റോക്കി മാറ്റർ അതിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ആസ്റ്ററോയിഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ആസ്റ്ററോയിഡ് ഒരു പ്രത്യേകമായിട്ടൊരു ലൊക്കേഷനും ഉണ്ട് അവിടെ ആ ഏരിയയിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി അതിനുശേഷം മീറ്റിയോറും അതുപോലെ മീറ്റിയോറൈറ്റ്സും ഇതിനെ നമ്മൾ മലയാളത്തിൽ മീറ്റിയോറിനെയും മീറ്റിയോറൈറ്റ്സിനെയും മീറ്റിയോറൈറ്റ്സിനെ നമ്മൾ മലയാളത്തിൽ ഉൽക്ക എന്ന് പറയുന്നു ഇനി അതുപോലെ തന്നെ മീറ്റിയോർസിനെ നമ്മൾ ഉൽക്ക എന്ന് പറയുന്നു ഓക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിനെ നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർ എന്നും പറയാറുണ്ട് ഷൂട്ടിംഗ് സ്റ്റാർ ആർ ആക്ച്വലി ബിറ്റ് ഓഫ് ഡെബ്രീസ് ദാറ്റ് ഫാൾ ത്രൂ അവർ അറ്റ്മോസ്ഫിയർ അറ്റ് അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എർത്തിൻ്റെ സർഫസിലേക്ക് വരുന്ന സമയത്ത് സർഫസിൽ വന്ന് വീഴുന്ന സമയത്ത് സർഫസിൽ വന്ന് വീഴുന്ന സമയത്താണ് നമ്മളതിനെ ഉൾക്കാശില എന്ന് പറഞ്ഞ് പറയുന്നത് സർഫസിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളതിനെ ഉൾക്കെന്ന് പറയും എനിവേ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എനിവേ കോമറ്റ് കോമറ്റിൻ്റെ സിമ്പിൾ ഡെഫിനേഷൻ നമ്മൾ തൊട്ട് മുമ്പ് നോക്കി ഇനി കോമറ്റിൻ്റെ ബേസിക് കോമറ്റ് പ്രധാനമായിട്ടും വരുന്നത് എവിടെ നിന്നാണ് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കോമറ്റ് പ്രധാനപ്പെട്ട രണ്ട് സോഴ്സുകളിൽ നിന്നാണ് കോമറ്റ് സാധാരണ വരുന്നത് അതിന് ഒന്നാമത്തെ സോഴ്സാണ് കുയിപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തത് ഊർട്ട് ക്ലൗഡ് ഓക്കെ ഇനി കുയിപ്പർ ബെൽറ്റിൽ നിന്ന് വരുന്ന കോമറ്റുകളെ നമ്മൾ ഷോർട്ട് പീരീഡ് കോമറ്റ് എന്ന് പറയുന്നു കാരണം വിച്ച് ടേക്ക് ലെസ് ദാൻ ടു ഹൺഡ്രഡ് ഇയേഴ്സ് ടു കംപ്ലീറ്റ് ഓർബിറ്റ് കാരണം അവിടെ നിന്ന് വരുന്ന കോമറ്റുകൾ എന്താണ് സ അതായത് സണ്ണിനെ ഓർബിറ്റ് ചെയ്യാൻ അതിനെ ചുറ്റാൻ ഇരുന്നൂറ് വർഷങ്ങൾക്ക് താഴെ സമയം മാത്രമേ എടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഇനി പറയുന്നത് ഇനി ഊർട്ട് ക്ലൗഡിൽ നിന്ന് വരുന്ന എന്ത് കോമറ്റ് അതിൻ്റെ പ്രത്യേകത അതിനെ നമ്മൾ ലോങ് പീരീഡ് കോമറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത വിച്ച് ടേക്ക് മോർ ദാൻ ടു ഹൺഡ്രഡ് ഇയേഴ്സ് ടു കംപ്ലീറ്റ് ദ ഓർബിറ്റ് കാരണം അത് ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇരുന്നൂറ് വർഷങ്ങൾക്ക് അധികം എടുക്കും അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത് ലോങ് പീരീഡ് കോമറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ രണ്ടെണ്ണത്തിൻ്റെയും എക്സാമ്പിൾ നമ്മൾ മസ്റ്റായിട്ടും ഓർത്തിരിക്കണം അതായത് ഫസ്റ്റ് നമ്മളിവിടെ പറയാൻ പോകുന്ന എക്സാമ്പിൾ ഏതിൻ്റെയാണ് ഷോർട്ട് പീരീഡ് കോമറ്റിൻ്റെയാണ് ഷോർട്ട് പീരീഡ് കോമറ്റിൻ്റെ എക്സാമ്പിൾ അപ്പോൾ ഷോർട്ട് പീരീഡ് കോമറ്റിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയ്ലി കോമറ്റ് ഈസ് ദ അതൊരു എക്സാമ്പിളാണ് ഹേലി കോമറ്റ് എക്സാമ്പിൾ ഫോർ ഷോർട്ട് പീരീഡ് കോമറ്റ് ഹേലി കോമറ്റ് ഇനി ഹേലി കോമറ്റിൻ്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേലി കോമറ്റ് ഈസ് ദ ഓൺലി ഷോർട്ട് പീരീഡ് കോമറ്റ് ദാറ്റ് റെഗുലർലി വിസിബിൾ ഫ്രം ദ ഫ്രം ഇയർ ഫോർ ഫോർ എവറി സെവൻ്റി ഫൈവ് സെവൻറ്റി സിക്സ് ഇയേഴ്സ് ഓക്കെ അതായത് ഇയർത്തിൻ്റെ സർഫസിൽ നിന്ന് റെഗുലറായിട്ട് കാണപ്പെടാൻ കാണാൻ കഴിയുന്ന ഒരേ ഒരു ഷോർട്ട് പീരീഡ് കോമറ്റേ ഉള്ളൂ ആ കോമറ്റാണ് ഹെയിലി കോമറ്റ് ഇത് എഴുപത്തഞ്ച് എഴുപത്താറ് വർഷങ്ങൾക്കിടയിലാണ് ഇത് അപ്പിയർ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ എന്താണ് ഇത് ലാസ്റ്റായിട്ട് അപ്പിയർ ചെയ്തത് നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് ലാസ്റ്റായിട്ട് അപ്പിയർ ചെയ്തത് ഇനി എക്സാമ്പിൾ ഫോർ ലോങ് പീരീഡ് കോമറ്റ് ലോങ് പീരീഡ് കോമൻ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹയാക്കുറ്റാക്കേ എന്ന് പറയുന്ന ഒരു കോമറ്റ് ഓക്കെ ഹയാക്കുറ്റാക്കേ എന്ന് പറയുന്ന കോമറ്റ് ഇതിൻ്റെ മറ്റൊരു പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റ് കോമറ്റ് ഓഫ് നയൻറ്റീൻ നയൻറ്റി സിക്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ വേറൊരു പേരെന്ന് പറഞ്ഞ പറയുന്നത് ഓക്കെ അപ്പോൾ ഷോർട്ട് പീരീഡ് കോമറ്റിൻ്റെയും ഷോർട്ട് എന്താണ് ലോങ് ടൈം ലോങ് പീരീഡ് കോമറ്റിൻ്റെയും ഷോർട്ട് പീരീഡ് കോമറ്റിൻ്റെയും എക്സാമ്പിൾ നമ്മൾ മസ്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കാം അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന കുറച്ച് ഡെഫിനിഷൻസ് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതിൽ ആസ്റ്ററോയിഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ആസ്റ്ററോയിഡ്സ് പൊതുവേ കാണുന്നത് ഇതാണ് അതുകൊണ്ട് നമ്മളിതിനെ ഈ ഒരു റേഞ്ചിനെ ആസ്റ്ററോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നു ഈ കാണപ്പെടുന്ന പ്ലാനറ്റ്സിനെല്ലാം നമ്മൾ കാണപ്പെടുന്ന പ്ലാനറ്റ്സിനെല്ലാം നമ്മൾ ഇന്നർ ക്ലൗഡ്സ് എന്ന് പറയുന്നു അതിനുശേഷം ഈ കാണപ്പെടുന്ന പ്ലാനറ്റ്സിനെ നമ്മൾ ഔട്ടർ ക്ലൗ സോറി സോറി ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഇന്നർ പ്ലാനറ്റ്സ് ഔട്ടർ പ്ലാനറ്റ്സ് ഇതിൻ്റെ നടുക്ക് കാണപ്പെടുന്ന ആ റേഞ്ചിനെയാണ് നമ്മൾ ആസ്റ്ററോയിഡ് ബെൽറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സോ ഇവിടെ ആണ് ആസ്റ്ററോയിഡ്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതായത് ഗ്രഹങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇനി വലിപ്പം കൂടിയ ആസ്റ്ററോയിഡ്സിനെ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പ്ലാനറ്റോയിഡ്സ് എന്ന് പറയും മലയാളത്തിൽ ചെറു എന്ന് പറയും അപ്പോൾ മലയാളത്തിൽ ചെറു ഗ്രഹങ്ങളും ചിന്ന ഗ്രഹങ്ങളും അറിഞ്ഞിരിക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത കൊയിപ്പർ ബെൽറ്റ് ഇതാ ഈ റേഞ്ചിലാണ് ഇവിടെയാണ് കുയിപ്പർ ബെൽറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ കുറച്ചും കൂടെ വ്യക്തമായ ഒരു പിക്ചർ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൊയിപ്പർ ബെൽറ്റും അതുപോലെ തന്നെ ഊർ ഊർ ക്ലൗഡും നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം ഇവിടെ നോക്കുന്ന സമയത്ത് ഇതാണ് കൊയിപ്പർ ബെൽറ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ മെർക്കുറി വീനസ് എർത്ത് മാർസ് ജൂപ്പിറ്റർ സാറ്റൻ യുറാനസ് നെപ്റ്റ്യൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഈ ഒരു റേഞ്ച് ഇതിനെയാണ് കുയിപ്പർ ബെൽറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് ഇനി ഇത് കുറച്ചും കൂടെ ലോങ്ങ് ആയിട്ട് ഉള്ളൊരു രൂപമാണ് ഇവിടെ കാണുന്നത് അതായത് കുയിപ്പർ ബെൽറ്റിന് ചുറ്റും കാണപ്പെടുന്ന ഈ ഒരു ലെയറിനെയാണ് നമ്മൾ എന്താണ് ഊർട്ട് ക്ലൗഡ് എന്ന് പറഞ്ഞേക്കുന്നത് ഇനി അതിനുശേഷം അതിൻ്റെ ഒരു എന്താണ് ഒരു ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുയിപ്പർ ബെൽറ്റ് അതിനുശേഷം ഊർട്ട് ക്ലൗഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അൻ ഫിഫ്റ്റി തൗസൻഡ് അൻപതിനായിരം ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഇത് ഏകദേശം ഏതാണ് ഒരു ലക്ഷം ഓസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ എത്തുന്നു അപ്പോൾ ഏകദേശം അൻപതിനായിരം ഓസ്ട്രോണമിക്കൽ ആണ് ഓർട്ട് ക്ലൗഡിൻ്റെ എന്ന് പറയാം അപ്പോൾ എന്താണ് ഓസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ആണ് എന്തിൻ്റെ ആവറേജ് സണ്ണിൻ്റെയും എർത്തിൻ്റെയും ഡിസ്റ്റൻസിൻ്റെ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് മില്യൺ കിലോമീറ്റേഴ്സാണ് നൂറ്റി അൻപത് മില്യൺ കിലോമീറ്റേഴ്സ് ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് ഇനി നമ്മൾ മുമ്പ് പറഞ്ഞിരിക്കുന്നതിന് ഡെഫിനേഷൻ്റെ എക്സ്പ്ലനേഷനാണ് അതായത് എന്താണ് ആസ്റ്ററോയിഡ്സ് സോറി സോറി മീറ്ററോയിഡ് മീറ്റ്യോർ അതുപോലെ മീറ്റ്യോറോയിഡ്സ് അപ്പോൾ ഇതിൻ്റെ ഇത് മൂന്നും ഒന്ന് തന്നെയാണ് പക്ഷെ അതിൻ്റെ ലൊക്കേഷൻ അടിസ്ഥാനത്തിലാണ് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അപ്പോൾ മലയാളത്തിൽ ഇത് എന്താണ് ഈ പറഞ്ഞ രണ്ട് പേരേ ഉള്ളൂ ഇത് ഉൽ ഇതിനെ നമ്മൾ ഉത്കാഷിലായ എന്ന് പറയും ഇതിനെ നമ്മൾ ഉത്കായം എന്ന് പറയും ഇതിനെ നമ്മൾ ഉത്കായം എന്ന് തന്നെ പറയും പക്ഷേ ഇംഗ്ലീഷിൽ ഇതിനെ മൂന്ന് വ്യത്യസ്ത പേര് അതായത് അറ്റ്മോസ്ഫിയർ ഔട്ടർ സ്പേസിൽ കാണുന്ന ഔട്ടർ സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മളിതിനെ മീറ്റ്യോർ ആയിട്ട് എന്ന് പറയുന്നു അതിനുശേഷം നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറുമ്പോൾ നമ്മളിതിനെ മീറ്റിയോർ എന്ന് പറയുന്നു അതിനുശേഷം എർത്തിൻ്റെ സർഫസിൽ എർത്തിൻ്റെ സർഫസിൽ ഇത് വന്ന് വീഴുന്ന സമയത്ത് നമ്മളിതിനെ മീറ്റോറൈറ്റ്സ് അതായത് ഉൾക്കാശില എന്ന് പറയുന്നു ഇതാണ് ഇതിൻ്റെ വ്യത്യാസം ഓക്കെ ഓക്കെ സോ ഇനി നമുക്ക് മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് തന്നെ കോമറ്റ് സ്വാനെ കുറിച്ചിട്ടും കോമറ്റ് അറ്റ്ലസിനെ കുറിച്ചിട്ടുമാണ് അപ്പോൾ കോമറ്റ് സ്വാൻ നമുക്ക് വിസിബിളായി കാണുന്നത് മെയ് പതിമൂന്നാം തീയതിയാണ് അതുപോലെ തന്നെ കോമറ്റ് അറ്റ്ലെസ് നമുക്ക് വിസിബിളായി വരുന്നത് മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് സോ നമുക്ക് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം ഓക്കെ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത് തുടർന്നും നമുക്ക് ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സ് സെഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്